നമസ്കാരം സുഹൃത്തുക്കളെ, ടെക് പിടികളുടെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുതിയ യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വീഡിയോയ്ക്ക് കിട്ടുന്ന ഓരോ വ്യൂസും വളരെ വിലപ്പെട്ടതാണ്. പക്ഷേ ആ ഒരു വ്യൂസ് ഗെയിൻ ചെയ്തെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടാൻ മടിയുള്ളവർക്ക് എളുപ്പ ഒരു വഴിയാണ് ഒരു പേ ചെയ്ത് അല്ലെങ്കിൽ പെയ്ഡ് വ്യൂസ് എന്ന് പറയും. പേ ചെയ്ത് അല്ലെങ്കിൽ പല അഡ്വർടൈസിങ് കമ്പനികൾക്ക് നമുക്ക് പേ ചെയ്തതിന് ശേഷം അതിലൂടെ നമുക്ക് വ്യൂസ് കിട്ടും. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അഡ്വർടൈസിങ് കമ്പനികൾസാണ് ഒന്ന് ഗൂഗിൾ ആഡ്വേർഡ്സ്. ഗൂഗിൾ ആഡ്വേർഡ്സിലൂടെ നമുക്ക് ആഡ് കൊടുത്തിട്ട് നമ്മളുടെ വീഡിയോസിൻ്റെ വ്യൂസ് കൂട്ടാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് നമ്മളുടെ യൂട്യൂബ് വീഡിയോസിൻ്റെ വ്യൂസ് കൂട്ടാനായിട്ട് സാധിക്കും. യൂട്യൂബിൽ കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്. ഒരു 350 രൂപയൊക്കെ ആകും ഒരു വീഡിയോ ഒന്ന് 1000 വ്യൂസ് എത്തിക്കാനായിട്ട്. ഫേസ്ബുക്കിലും ഏറെക്കുറെ അതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. കുറച്ച് പൈസ ഏറെ കൂടി കൊടുത്താൽ മാത്രമേ നമുക്ക് വ്യൂസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ തന്നെ അപ്പോൾ എങ്ങനെയാണ് ഈ 150 രൂപയ്ക്ക് നമുക്ക് ഒരു 1000 വ്യൂസ് റീച്ച് എത്തിക്കാനായിട്ട് സാധിക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടറിയാം. ഒരു പുതിയ യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലങ്ങളിലൊക്കെ വ്യൂസ് ആയിരുന്നു വളരെ കാര്യമായിട്ട് നോക്കിയിരുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടുതൽ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. കൂടുതൽ ആൾക്കാർ അതിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും നമ്മൾ വ്യൂസ് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ വ്യൂസ് എങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പല ഫ്രീലാൻസേഴ്സും നമ്മളുടെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ യൂട്യൂബിന് വ്യൂസ് കൂട്ടിക്കൊടുക്കാനായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പല ഫ്രീലാൻസേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഫ്രീലാൻസിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റിലൊന്നിനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫ്രീലാൻസിങ് വെബ്സൈറ്റ് ഉണ്ട്, ഫൈവർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫൈവറിനകത്തിൽ നിങ്ങൾക്കറിയാം $5 മിനിമം ഒരു സർവീസിന് നിങ്ങൾ കൊടുക്കേണ്ടത്. അതായത് $5 എന്ന് പറഞ്ഞാൽ ഏകദേശം 73 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും 75 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഏകദേശം 350 രൂപ അവരുടെ ഫീസും കൂടെ ചേർത്ത് ഏകദേശം 400 രൂപ നമ്മളൊരു സർവീസിന് പ്രൊവൈഡ് ചെയ്യണം. പക്ഷേ ഈ ഞാനിപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ സർവീസിങ്ങിൽ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് $1, അതായത് 75 രൂപ തൊട്ട് നിങ്ങൾക്ക് ഇതിനകത്തിലെ സർവീസ് നിങ്ങൾക്ക് എടുത്തു തോക്കാം. അല്ലെങ്കിൽ ഈ സർവീസ് നിങ്ങൾക്ക് $1 തൊട്ട് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് മേടിക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ പേരാണ് SEO ക്ലർക്ക് എന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര്. ഫൈബർ പോലെ തന്നെ ഫ്രീലാൻസിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ SEO ക്ലർക്ക് എന്ന് പറയുന്നത്. ഫൈവറിൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഒരുപാട് ഫ്രീലാൻസേഴ്സ് ഈ ഒരു വെബ്സൈറ്റിലുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് യൂട്യൂബ് വ്യൂസ് മാത്രമല്ല ഒരുപാട് സർവീസിങ് അതായത് നിങ്ങൾ കണ്ടൻറ്റ് റൈറ്റിങ്, അല്ലെങ്കിൽ ബാക്ക് ലിങ്ക്സ്, വെബ്സൈറ്റിൻ്റെ ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബാക്ക് ലിങ്ക്സ്, അങ്ങനെ ഒരുപാട് സർവീസുകൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യൂട്യൂബിൻ്റെ അതായത് വ്യൂസാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും $1 $500, $2 $1000 പല ഫ്രീലാൻസേഴ്സും ഇവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ കിട്ടുന്ന വ്യൂസ് നിങ്ങൾക്ക് ഓഡിയൻസ് റിട്ടൻഷൻ ഉള്ളതാണോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ വാങ്ങി നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാനൊരു സർവീസ് വാങ്ങി നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തിലൂടെ എനിക്ക് ഓഡിയൻസ് റിട്ടൻഷൻ വളരെ കുറവാണ് കിട്ടുന്നത്. എന്നിരുന്നാൽ പോലും ഏകദേശം എനിക്ക് 150 രൂപ ഞാൻ ഇതിനകത്ത് മുടക്കിയപ്പോൾ, അതായത് 150 രൂപയും ഏകദേശം $0.5 ഇതിൻ്റെ സർവീസ് ചാർജായിട്ട് കൊടുക്കും. $0.5 എന്ന് പറയുമ്പോഴത്തേനും ഏകദേശം 30 രൂപ വരും. അതായത് 150 രൂപയ്ക്ക് എനിക്ക് 1000 വ്യൂസ് കിട്ടി. 1000 വ്യൂസിനോടൊപ്പം തന്നെ എനിക്ക് ഏകദേശം ഒരു 800-900 മിനിറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള വാച്ച് ടൈമാണ് ഈ 1000 വ്യൂസിലൂടെ എനിക്ക് കിട്ടുക. എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഓഡിയൻസ് റിട്ടൻഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണെങ്കിൽ പോലും ഒരു 900-800 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 12 മണിക്കൂറോളം വാച്ച് അവർ എൻ്റെ കൂട്ടാനായിട്ട് ശ്രദ്ധിച്ചു. അപ്പോൾ ഇത്രയും ചീപ്പ് റേറ്റിൽ ഈ ഒരു വാച്ച് ടൈം നിങ്ങൾക്ക് വേറെ എങ്ങും ലഭ്യമാകത്തില്ല. ഏതൊരു പ്ലാറ്റ്ഫോമും യൂസ് ചെയ്യുക, ഫേസ്ബുക്കോ ഗൂഗിൾ ആഡ്വേർട്സ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ലഭ്യമാകത്തില്ല. അപ്പോൾ അങ്ങനെ വാച്ച് ടൈം സിംപ്ലി വാച്ച് ടൈമും വ്യൂസും ആഗ്രഹിക്കുന്നവർ ഈ ഒരു പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിനകത്തൊരു സർവീസ് വാങ്ങുന്നതിന് മുമ്പ് ആ ഒരു സെല്ലറുമായിട്ട് നിങ്ങൾ ചാറ്റ് ചെയ്ത് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു സർവീസ് ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ചാറ്റ് ചെയ്തതിന് ശേഷം അയാളെപ്പറ്റി വ്യക്തമായിട്ട് അറിഞ്ഞതിന് ശേഷം അയാൾ കൊടുക്കുന്ന സർവീസ് വ്യക്തമായി അറിഞ്ഞതിന് ശേഷം മാത്രം ഒരു സർവീസ് ബൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു SEO ക്ലർക്കിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ്. നിങ്ങൾ ഫൈവറിൽ ഞാനൊരു കംപ്ലൈൻറ്റ് റേസ് ചെയ്തിട്ട് ഇതുവരെ ആയിട്ട് 1 മാസത്തിന് മേലായി എനിക്ക് ഇതുവരെ ഒരു റെസ്പോൺസ് പോലും എനിക്ക് അവർ തന്നിട്ടില്ല. പക്ഷേ SEO ക്ലർക്കിൽ എനിക്ക് വളരെ പെട്ടെന്നൊരു റെസ്പോൺസ് അവർ കസ്റ്റമർ സർവീസ് സെൻറ്ററിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്. ഫൈവർ പോലെ ഇത്രയും ഒരു ലെങ്തി പ്രോസസ്സ് എടുക്കുന്ന ഒരു സർവീസ് അല്ല. ഇതിനകത്തിൽ നിങ്ങളൊരു സർവീസ് ഒരു ബൈ ചെയ്തതിന് ശേഷം അതിനകത്തൊരു ഡെലിവറി ടൈം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു ഡെലിവറി ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ആ ഒരു നിങ്ങൾ മേടിച്ച സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്കൊരു റീഫണ്ടിന് അപേക്ഷിക്കാം. അയാൾ മ്യൂച്വലായിട്ട് ഒരു റീഫണ്ട് തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത പൈസ നിങ്ങളുടെ വാലറ്റിലേക്ക് തിരിച്ചു വരും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക്
വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ടൈം എക്സ്ട്രാ ടൈം പ്രൊവൈഡ് ചെയ്യാം. ഇൻ കേസ് അയാൾ പ്രൊവൈഡ് ചെയ്ത സർവീസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ട് നിങ്ങൾക്ക് റേസ് ചെയ്യാനും പറ്റും, അതിലൂടെ നിങ്ങളുടെ ആ ഡിസ്പ്യൂട്ട് നിങ്ങൾക്ക് പരിഹരിക്കുന്നതായിരിക്കും SEO ക്ലർക്കിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, വളരെ നല്ല സർവീസുകൾ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഒരു ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. ഫൈവർ പോലെ തന്നെ എത്ര കോസ്റ്റ് ഇല്ലെങ്കിലും ചീപ്പായിട്ടുള്ള സർവീസുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇതിനകത്തിൽ നിങ്ങൾ സർവീസ് മേടിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സർവീസിനെ പറ്റി കൂടുതൽ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ മേടിക്കുക. അതിനുശേഷം ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നു പറഞ്ഞ് വെറും നിങ്ങളുടെ നോളജിന് വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ ഇതിലൂടെ മേടിക്കുന്ന സർവീസ് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മേടിക്കുക. നല്ലൊരു സർവീസാണെന്ന് പറഞ്ഞാലും ചില ഫ്രോഡ് സെല്ലേഴ്സിനതിൽ കാണും. അപ്പോൾ നിങ്ങളൊരു സെല്ലറെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് അയാളുടെ റേറ്റിംഗ് നോക്കുക. അയാൾ ലാസ്റ്റായിട്ട് അല്ലെങ്കിൽ ആൾക്കാർ കമൻറ്റ് ചെയ്ത കമൻറ്റുകൾ വായിച്ചതിന് ശേഷം മാത്രം ഈ ഒരാളെ ഒരു ബെസ്റ്റ് സെല്ലറിനെ ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ പാടുള്ളൂ. അപ്പോൾ റോങ് ആയിട്ടുള്ള സെല്ലറിൻ്റെ അടുത്തിട്ട് പോയിട്ട് നിങ്ങൾ റോങ് ആയിട്ട് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അയാൾ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു റീഫണ്ടിനൊന്നും മുതിർന്നില്ലെങ്കിൽ നിങ്ങളുടെ പൈസ വേസ്റ്റായി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനകത്തുള്ളൊരു നല്ല സെല്ലറിനെ ചൂസ് ചെയ്യുന്നുണ്ട്. ഫ്രോഡായിട്ടുള്ള ആൾക്കാർ ഇതിലില്ല, എന്നിരുന്നാൽ പോലും നിങ്ങൾ നല്ലൊരു സെല്ലറിനെ ചൂസ് ചെയ്യുക. നിങ്ങളുടെ യൂട്യൂബിനോ അല്ലെങ്കിൽ ചാനലിനോ ഒരു കുഴപ്പം വരാത്ത രീതിയിൽ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു SEO ക്ലർക്കിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു ലിങ്ക് കിട്ടും, അല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു താഴെ ഒരു ലിങ്ക് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രയോജനമാകും, എനിക്കും പ്രയോജനമാകും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ വിലയേറിയ സമയം ചിലവഴിച്ചതിന് വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ കാത്തിരിക്കുമെന്ന് വിചാരിക്കുന്നു. ബൈ.